عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد, إن يردن الرحمن ബിദുദ്ദിൻ കാരുണ്യവാൻ കാരുണ്യവാൻ. എന്തെങ്കിലും പരീക്ഷിക്കുമ്പോഴേക്കും അത് കരുണാവാനായ അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. അല്ലാഹ്, ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ക്ഷമ നൽകുമാറാകട്ടെ, അല്ലാഹു ക്ഷമ നൽകുമാറാകട്ടെ. إن يردني الرحمن بضد لا تغني عني شفاعتهم شيئا ولا ينقذون. കാരുണ്യവാനായ അള്ളാഹു എന്തെങ്കിലും എനിക്ക് പ്രയാസങ്ങൾ അള്ളാഹു വരുത്തി വെക്കുകയാണെങ്കിൽ ഈ ദൈവങ്ങളൊന്നുമേ എനിക്ക് സഹായിക്കാനുണ്ടാവില്ലല്ലോ. ഈ ഇലാഹുകൾ ആരാധ്യർ, ആരാധിക്കപ്പെടുന്നവർ, ഷഫാഅത്ത് എനിക്ക് ഉപകാരപ്പെടില്ല. ഷഫാഅത്ത് ഉപകാരപ്പെടണമെങ്കിൽ ഷഫാഅത്ത് ചെയ്യുന്ന ആള് ആരോടാണോ ഷഫാഅത്ത് ചെയ്യുന്ന അയാൾക്ക് ഇഷ്ടപ്പെട്ട ആളാവണ്ട്, അപ്പോഴല്ലേ ഷഫാഅത്ത് ഉപകരിക്കുള്ളൂ. ഈ ആലിഹത്തുകൾ അള്ളാഹുവിന് അവരെ ഇഷ്ടമല്ലല്ലോ. അവര് ഇലാഹുകളാണെന്ന് പറഞ്ഞവരല്ല ജനങ്ങൾ, അവരെ ഇലാഹുകളാണെന്ന് അവരോധിച്ചവരാണ്, അവരോധിക്കപ്പെട്ടവരാണ് ഇവർ. അതിന്റെ പേരിൽ അള്ളാഹു തആല ഒരിക്കലും അവരുടെ ഷഫാഅത്ത് സ്വീകരിക്കുകയില്ല. അല്ലാഹുവിന്റെ തൗഹീദിൽ നിന്ന് ഞാൻ അങ്ങ് പിന്മാറുന്ന പക്ഷം വ്യക്തമായ വഴികേടിലായി പോകുമല്ലോ ഞാൻ. ഇന്നീ ആമൻതു ബിറബ്ബിക്കും ഫസ്മഊൻ, രക്ഷിതാവായ അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ജനങ്ങളെ, ഫസ്മഊൻ, നിങ്ങൾ അതിന് സാക്ഷികളാകുവിൻ. കേൾക്കുവിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാക്ഷികളാകുവിൻ. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്കും അവിടെ കൂടിയ ആളുകൾ പ്രവാചകന്മാരെ മാറ്റി നിർത്തി മഹാനായ ഹബീബ് നജ്ജാർ അവരുടെ എതിരെ തിരിഞ്ഞു. ബഹുമാനപ്പെട്ടവരെ, ഒരാൾ തന്റെ കാലുകൊണ്ട് വയറിനെ ചവിട്ടി, ആ ചവിട്ടലിലാണ് ബഹുമാനപ്പെട്ടവരുടെ കുടൽമാലകൾ പോലും പുറത്തു വന്ന് വഫാത്തായത്. മഹാനായ ഹബീബ് നജ്ജാർ റളിയല്ലാഹു തആല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ ലാഭത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്യണ്ട. ഏത് നിസ്കരിച്ചാൽ എന്റെ ജോലി ശരിയാവും, അതിനല്ല നിസ്കരിക്കുന്നത്. നോമ്പ് നോറ്റാൽ, സ്വലാത്തില്ലയാൽ, അല്ലെങ്കിൽ ദിക്റിന്റെ സദസ്സിൽ പോയിരുന്നാൽ എന്റെ കടക്കവേം വീടും, അത് ചിലപ്പോൾ വീടില്ലാന്ന് വരും. അതിനല്ല നമ്മൾ അള്ളാഹുവിന്റെ മഹബത്തിന് വേണ്ടി അത് ചെയ്യേണ്ടത്. ഞാൻ അള്ളാഹുവിന്റെ മഹബത്തിന് വേണ്ടി ചെയ്യാണ്. ഇങ്ങനെ തൗഹീദിന് വേണ്ടി പടപൊരുതിയ ഒരു മഹാനുഭാവനെ അള്ളാഹു തആലക്ക് ഉയർത്തി രക്ഷപ്പെടുത്തി കൂടായിരുന്നു. പക്ഷെ അള്ളാഹു കൊടുത്ത എന്താ? ഷഹാദത്താണ്, രക്തസാക്ഷിത്വമാണ്. ജനങ്ങൾ അറ്റാക്ക് ചെയ്തു, ജനങ്ങൾ ആക്രമിച്ചു. ബഹുമാനപ്പെട്ട ഹബീബ് നജ്ജാർ റളിയല്ലാഹു തആല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹു രക്ഷപ്പെടുത്തണ്ടേ? അള്ളാഹു രക്ഷപ്പെടുത്തുന്നു ഇവിടെ, ഫിൽ ആഖിറ, ദുനിയാവിൽ. മനുഷ്യരുടെ കയ്യിൽ അവരെ, ബഹുമാനപ്പെട്ടവർ അവരുടെ അക്രമത്തിന് വിധേയരാകുകയാണ്. പക്ഷേ ഇത് റബ്ബിന്റെ തീരുമാനമാണ്. ഇങ്ങനെ ചെയ്താലും അള്ളാഹു ഇന്ന് പരീക്ഷണം വരാം. മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും അള്ളാഹു പരീക്ഷിച്ചേക്കും. നമ്മൾ ഉപകാരത്തിന്റെ പേരിൽ ചെയ്യരുത്, അതാണ് വിഷയം. നമ്മുടെ നിയ്യത്തുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ചെയ്യുന്ന എന്താ? നിസ്കാരം കഴിഞ്ഞാലൊക്കെ ദുആ ചെയ്ത് അവിടെ ദിക്ര് ചൊല്ലിയിരിക്കുന്ന ആൾക്കാരൊക്കെ അധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ളവരാ. ഒരു പ്രയാസം, ഒരു കാര്യമായ കുഴപ്പമൊന്നും ജീവിതത്തിലില്ല. അവരൊക്കെ എഴുന്നേറ്റ് ഓടുകയാണ്. കുറച്ചു നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ കുറച്ചു നേരം ചെലവഴിക്കുന്നത്, ദിക്റിന്റെയോ ദുആഇന്റെയോ സദസ്സിലേക്ക് എത്തുന്നവർ, ഇല്ലാ മാ റഹിമ റബ്ബി, അല്ലാത്തവരില്ല എന്നല്ല ഞാൻ പറയുന്നത്. അധിക പേരും മനുഷ്യരുടെ പ്രകൃതം അങ്ങനെയാണ്. ഇദാ മസ്സഹു ശർ ഫദു ദുആഇൻ അരീദ്, പ്രയാസം വന്നാൽ നമ്മൾ ഒരുപാട് ദുആ ഇരിക്കും. പ്രയാസങ്ങളൊന്നുമില്ലേ, നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടും.
ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന് വേണ്ടി പ്രവാചകന്മാർക്ക് വേണ്ടി വാദിച്ച് ജനങ്ങളോട് പടപൊരുതി, ജനങ്ങളോട് ഹഖ് ഉറക്കം വിളിച്ചു പറഞ്ഞു. പക്ഷേ അള്ളാഹു തആല കൊടുത്ത ഷഹാദത്താണ്, രക്തസാക്ഷിത്വമാണ്. ആ രക്തസാക്ഷിത്വം കൊടുത്ത് അവര് ലോകത്തോട് വിട പറയുമ്പോ ഖീല ദുഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്നവിടെ വിളിച്ചു പറയപ്പെട്ടു. ആര് പറഞ്ഞു എന്ന് പറഞ്ഞോ? ഇല്ല, അത് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്തിൽ നിന്ന് മനസ്സിലാവും. എവിടുന്നാണ് ഈ പറഞ്ഞത്? ഖീല ദുഖുലിൽ ജന്ന, അല്ലാഹു അവരോട് പറയപ്പെട്ടു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവീൻ. ആരാത് പറയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه قيل ادخل الجنة സ്വർഗത്തിലേക്ക് കടന്നേക്കൂ എന്ന് പറയപ്പെട്ടു. അള്ളാഹുവിന് പറയാം, അള്ളാഹ് എന്റെ മലക്കുകൾ അവരോട് പറഞ്ഞു എന്ന്. പക്ഷെ അള്ളാഹു ഖീല, ഖുർആൻ പഠിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. എല്ലാം വ്യക്തമാക്കി അള്ളാഹുവിന്റെ കലാമിൽ പറഞ്ഞാൽ വരും തലമുറക്ക് ഈ കിതാബ് ജാമിദാണെന്തോ, ഇതിരിഞ്ഞു. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ, കുട്ടികൾ പറയല്ലേ ആ ബുക്ക് ഞാൻ പഠിച്ചുമ്മ, അപ്പൊ മറ്റേതോ അതും ഞാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനി പരീക്ഷ ചെയ്തേ മതി. ഖുർആൻ അങ്ങനെയല്ല, എന്ന് ഒരുപാട് ഒരുപാട് ഇന്നിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഖുർആന്റെ വലിയ പ്രത്യേകത നമ്മളിപ്പോ നിങ്ങൾക്ക് പറയുന്നു, ഈ ആയത്തിപ്പോ ഒരു ആലിമായ ഒരു വലിയൊരു പണ്ഡിതം വന്ന് ഇവിടെ ചർച്ച ചെയ്യുകയാണെങ്കിൽ എത്രയോ കാര്യങ്ങൾ ഈ പറഞ്ഞ ആയത്തിൽ നിന്ന് ഒരുപാട് വേറെയും പഠിക്കാനുണ്ടാവും. അത് വേറൊരാൾ വന്ന് പറയുമ്പോൾ അതിലും ഉണ്ടാവും പഠിക്കാൻ. ഓരോരുത്തരും അവരുടെ ഹൃദയത്തിനുള്ള തഖ്വക്കനുസരിച്ചും അള്ളാഹു തരുന്ന ഹിദായത്തിനനുസരിച്ചും നമ്മൾ കിട്ടുന്ന അറിവാണ് നമ്മൾ പറയുന്നത്. അതിനപ്പുറത്ത് ഒരുപാട് കിടക്കുകയാണ്. ഖുർആന്റെ ഒരു പ്രത്യേകതയും അതാണ്. അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യരുത്, നമ്മളത് ഡിക്ഷണറി വായിച്ച് അർത്ഥം വെച്ച് പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം അതാണ്. കാരണം ഇത് യുഫസ്സിറു ബഅദുഹു ബഅള, ഖുർആന്റെ ബഅദ് ഖുർആന്റെ ചിലത് ഖുർആന്റെ ചിലതിനെ വ്യാഖ്യാനിക്കും. ഇവിടെ ഖീല പറയപ്പെട്ടു, ഇതിന് മറുപടി ഖുർആൻ തന്നെ തരും. അതാണ് ഞാൻ ഓതി വെച്ചായത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. ഇതിന്റെ വ്യാഖ്യാനം അവിടെ കിട്ടുക. ഇനി ഇതിലെ വ്യാഖ്യാനം ഹദീസിൽ വരും. ഹദീസിൽ പറഞ്ഞ ചില വിഷയത്തിന്റെ വ്യാഖ്യാനം അള്ളാഹുന്റെ കലാമൊന്നും കിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വ്യാഖ്യാനിച്ചു കൊടുത്താൽ പറയാം, നമ്മൾ നോണ പറയാണ്, പിന്നെ ഇപ്പൊ എന്താ ചെയ്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ പിതാവിനെ സംബന്ധിച്ച് ഉമ്മയെ സംബന്ധിച്ചുള്ള സഹീഹ് മുസ്ലിമിലെ ഹദീസിനെ കുറിച്ച് അങ്ങ് ചർച്ച ചില ആളുകളൊക്കെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. കുറച്ച് എങ്ങനെ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ പറയണത്? ഹദീസിന്റെ വ്യക്തമായ പച്ചയായ വാക്കുകളെ അങ്ങനെ അർത്ഥം വെച്ചുകൂടാന്ന്. ആർക്കണിപ്പത് അറിയാത്തത്, ഇന്ന അബി വഅബാക ഫിന്നാർ എന്ന വാക്കിന്റെ അർത്ഥം എന്റെ ഉമ്മി എന്റെ ഉമ്മ വാപ്പ നിങ്ങളെ വാപ്പി നരകത്തിലാണ്. പക്ഷേ അതിന് അങ്ങനെ അർത്ഥം വെച്ചുകൂടാ, ഉലമാ പറയാ, പണ്ഡിതന്മാർ പറയാ, നമ്മൾ അങ്ങനെ അർത്ഥം വെക്കാൻ പാടില്ല. വാക്കർത്ഥം അതല്ലേ ആണ്. അപ്പൊ നമ്മൾ അള്ളാഹുന്റെ റസൂലിന്റെ പേര് നോണ പറഞ്ഞു എന്നൊക്കെ പറയാം, മഅദല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അത് ഇൻ അസബ്തു ഫമിൻ അല്ലാഹ് വഇൻ അഖ്തഅ്തു ഫമിന്നി വമിന ശൈത്താൻ. പക്ഷേ ഹദീസിനെ സംബന്ധിച്ച് അങ്ങനെ പറയരുത്. അള്ളാഹു തആല പറയാണ്, യദുല്ലാഹി അലൽ ജമാ, അള്ളാഹുന്റെ കൈ സംഘശക്തിയുടെ മേലുണ്ട്. നമ്മളതിന് കൈ നർത്തം വെക്കൂല. അള്ളാഹുവിന്റെ കുദറത്ത് എന്നാ പറയേണ്ടത് അവിടെ, അള്ളാഹുന്റെ റഹ്മത്ത് എന്നാ പറയാം. നമുക്ക് പറയാൻ പറ്റും ആ അള്ളാഹ് പറഞ്ഞു കൈ എന്ന്, മൂപ്പര് പറഞ്ഞു അള്ളാഹുന്റെ കുദറത്ത് എന്ന്, പച്ച നാണ പറയുന്നത് അള്ളാഹുന്റെ പേരിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അർറഹ്മാനു അലൽ അർശി സ്തവാ, അള്ളാഹു അവന്റെ അർശിന്മേൽ ഇരുന്നു എന്ന വാക്ക് അങ്ങനെ തോന്നിപ്പോകും, പക്ഷെ ഇരുന്നു എന്ന് പറയാൻ പാടില്ല അവിടെ. ഇസ്തൗല എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹ് അങ്ങനെ പറയുന്നു, പിന്നെ നോണ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. ആരാണ് ഇങ്ങനെ വെറുതെ വിഷയങ്ങൾ പഠിക്കാതെ എന്തെങ്കിലും ഇത് ഇട്ടിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ട് മനുഷ്യന്മാരെ ഫിത്തനാക്കുന്ന ആൾക്കാരുണ്ട്. പൊന്നു സഹോദരന്മാരെ തെറ്റിദ്ധരിക്കപ്പെടരുത്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞതാണെങ്കിൽ. അത് എന്നോട് പറഞ്ഞ് തെറ്റിത്തരാതെ നിങ്ങളെ യൂട്യൂബ് കരുതിയിട്ട് എന്താർക്കും അറിയാം. കുറെ ആളുകൾക്ക് വലിയ പ്രയാസം വരും. വളരെ സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പടച്ചോനെ ഇത് നോണ പറഞ്ഞോ മുലിയരും തോന്നിപ്പോലേ. മഅദല്ല ഉമ്മിനിങ്ങളെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യൂല. ആ ഹദീസിന് അങ്ങനെ അർത്ഥം വെക്കാൻ പാടില്ല എന്ന് ഉലമാ ചർച്ച ചെയ്ത വിഷയമാണത്. അതിന്റെ പേരിൽ അതിനെ വ്യാഖ്യാനിക്കണം. അള്ളാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ
ഇല്ലം യഗ്ഫിർ ലഹു, എന്റെ വാപ്പാക്കോ നിങ്ങളെ വാപ്പ അല്ല പുറത്തുനിന്നിട്ടില്ലെങ്കിൽ ഇതായിരിക്കും സംഭവിക്കുക. എന്തെങ്കിലും ഒരു വ്യാഖ്യാനിക്കാതെ പച്ചയിൽ അർത്ഥം വെച്ചുകൂടാൻ. ആ ഹദീത്ത് സഹീഹാണ്, പക്ഷെ നബിന്റെ മമ്മി വാപ്പി നരകത്തിലാണെന്ന് പറയാൻ പാടില്ല. സൂഉൽ ഖാത്തിമത്ത് വരെ വരുന്ന ഗുരുതരമായ തെറ്റാണെന്ന. അപ്പൊ നമ്മൾ ഈ വിഷയം നമ്മൾ അങ്ങനെ പറയും, അത് മുഴുവൻ മനസ്സിലാക്കാതെ എന്താണ് എനിക്ക് മനസ്സിലെങ്കിൽ ഭയങ്കര വിഷമം തോന്നും. ആളുകൾ തീരെ വിവരമില്ലാതെ ഹദീസും ഖുർആനും വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ അത് പഠിക്കുന്ന ആളുകൾ ആലിമ്യങ്ങളായ ആളുകൾ വിട്ടുകൊടുക്കും. അവർ പറയട്ടെ, അവർ പറഞ്ഞൊരു തെറ്റിപ്പോയി, അവരും മറച്ചോലും തമ്മിലായിക്കോട്ടെ എന്നല്ല നമ്മൾ റൂമിലിരുന്നിട്ട് എന്ത് ചെയ്യണ്ട, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് വിടണ്ട. അതിൽ ഹക്കും ബാത്തിലും എന്താണെന്ന് വിടണോന്ന് അറിയണ്ടാവില്ല.